हाई वेलकम टू मई न्यू वीडियो नाम कई दिवस सेक्शन 13 वर क्यों डिस्कस अाक सेंशनस नोक सेक्शन 14 पर ट्रांसफर ऑफ असेट्स एंड लायबिलिटी अमालगमेशन एंड डिविशन ऑफ सोसाइटी ट्रांसफर ऑफ असेट्स एंड लायबिलिटी अमालगमेशन एंड डिविशन ऑफ सोसाइटी എന്താണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിലെ അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് മറ്റൊരു കോർപ്പറേറ്റ് സൊസൈറ്റിക്കൊക്കെ എന്ത് ചെയ്യാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുൾപ്പെടുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ 14 ആണ് മറ്റൊന്നാണ് അമാൽഗമേഷൻ എന്താണ് അമാൽഗമേഷൻ രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാണ് കൂടിച്ചേരുകയാണെങ്കിൽ അവർ തമ്മിൽ ഒന്നാക്കി മാറ്റുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക അമാൽഗമേഷൻ എന്ന് പറയുക എന്നാൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റി മറ്റേതെങ്കിലും സൊസൈറ്റിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിനെ ട്രാൻസ്ഫർ പറയും എന്നാൽ രണ്ടിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് പരസ്പരം കൂടിച്ചേരുകയാണെങ്കിൽ അവ ഒന്നാക്കി മാറ്റുകയാണെങ്കിൽ അതിനെ അമാൽഗമേഷൻ എന്ന് പറയും എന്നാൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി തന്നെ വ്യത്യസ്ത പാർട്ടാക്കി മാറ്റുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പാർട്ടാക്കി മാറ്റുകയാണെങ്കിൽ അതിനെ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് എന്ന് പറയും അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് സെഷൻ 40 ൽ പറയുന്നത് ഒന്നാമത്തേത് എന്താണ് ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് രണ്ടാമത്തേത് അമാൽഗമേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒന്നിൽ കൂടുതൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അമാൽഗമേറ്റ് ചെയ്ത് ഒന്നാവുകയാണ് അതല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തന്നെ വ്യത്യസ്ത പാർട്ടാക്കി മാറ്റുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ വരുന്ന സെക്ഷനാണേത് സെക്ഷൻ 14 ഓക്കെ അപ്പോൾ ഇനി നോക്കാം എങ്ങനെയാണ് ട്രാൻസ്ഫർ ഓഫ് ആ ക്യാപ് അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നും അമാൽഗമേഷൻ ഡിവിഷനും നോക്കാം അതിനുവേണ്ടി ചെയ്യേണ്ടത് ജനറൽ ബോഡി വിളിച്ചു കൂട്ടണം ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയതിനു ശേഷം മാത്രമേ ട്രാൻസ്ഫർ ആണെങ്കിൽ അമാൽഗമേഷൻ ആണെങ്കിൽ ഡിവിഷൻ ആണെങ്കിൽ പറ്റുള്ളൂ അവിടെ എന്ത് വേണം ജനറൽ ബോഡി കൺവീൻ ചെയ്യണം ഈ ജനറൽ ബോഡി വിളിച്ചു കൂട്ടാൻ 15 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം അതായത് 15 ദിവസം മുമ്പെങ്കിലും അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം ഇന്ന ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അമാൽഗമേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡിവിഷൻ നടത്തുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം ജനറൽ ബോഡി നടത്തുന്നുണ്ട് അതിന് വരണം എന്ന് പറഞ്ഞ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിൻ്റെ 15 ദിവസം മുമ്പെങ്കിലും അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം അതുപോലെ ഇതിൻ്റെ തീരുമാനമെടുക്കാൻ ട്രാൻസ്ഫറോ അമാൽഗമേഷനോ ഡിവിഷനോ ഏത് നടത്തുകയാണെങ്കിലും തീരുമാനമെടുക്കാൻ 2/3 മെജോറിറ്റി വേണം അതായത് 3/2 സമ്മതമാവണം 2/3 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ട്രാൻസ്ഫർ ചെയ്യാനോ അമാൽഗമേറ്റ് ചെയ്യാനോ പറ്റുള്ളൂ മറ്റൊന്നാണ് ഗീവ് 60 days ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് മെമ്പേഴ്സ് മെമ്പേഴ്സിനാണെങ്കിലും ക്രെഡിറ്റേഴ്സിനാണെങ്കിലും 60 ദിവസത്തെ സാവകാശം കൊടുക്കണം അവർക്ക് അവരെ ക്യാഷ് സ്ഥാപനത്തിൽ നിന്ന് പിൻവലിക്കണമെങ്കിലോ അതല്ലെങ്കിൽ അവരെ ഷെയർ അവർക്ക് ഒഴിവാക്കി പോകണമെങ്കിലോ അവർക്ക് 60 ദിവസത്തെ സമയം കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അമാൽഗമേഷൻ നടത്താൻ പറ്റുള്ളൂ ഡിവിഷൻ നടത്താൻ പറ്റുള്ളൂ 60 ദിവസത്തെ സമയം കൊടുത്തതിന് ശേഷം മാത്രമേ ആർക്കൊക്കെ ക്രെഡിറ്റേഴ്സിനും മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം പൈസ കൊടുക്കാനുള്ള ആളുകളായിരിക്കും ക്രെഡിറ്റേഴ്സ് അല്ലേ അപ്പോൾ അവരെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ 60 ദിവസം 60 ദിവസം കഴിഞ്ഞിട്ട് അവർ വിഡ്രോ ചെയ്യണമെങ്കിൽ അവർക്ക് അതിന് സമ്മതമാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ ട്രീറ്റ് ചെയ്യുന്നത് മെമ്പേഴ്സിന് ഷെയർ വിഡ്രോ ചെയ്യാനുള്ള 60 ദിവസം കൊടുക്കണം 60 ദിവസം കഴിഞ്ഞിട്ടും അവർ ഷെയർ വിഡ്രോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കതിന് സമ്മതമാണ് എന്ന് ട്രീറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ചെയ്യാറുള്ളത് അപ്പോൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത് ജനറൽ ബോഡി വിളിച്ചു കൂട്ടണം 15 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം 2/3 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അമാൽഗമേഷൻ ട്രാൻസ്ഫറൊക്കെ പറ്റുള്ളൂ അതുപോലെ ക്രെഡിറ്റേഴ്സിനും മെമ്പേഴ്സിനും 60 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ടായിരിക്കണം അതുപോലെ എന്നാൽ ചോദിക്കുകയാണ് നമ്മോട് രജിസ്ട്രാറെ ട്രയൽ അപ്രൂവൽ ആവശ്യമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നെസസറി എന്നെഴുതിക്കും ഒരിക്കലും എഴുതരുത് ഓപ്ഷൻ ബി നോട്ട് നെസസറി എന്നുണ്ടാവും ഓപ്ഷൻ എ നെസസറി ഉണ്ടാവും നമ്മൾ വേഗം നെസസറി എഴുതും ഒരിക്കലും ചെയ്യരുത് ഒരു അമാൽഗമേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് രജിസ്ട്രാറെ പ്രയർ അപ്രൂവൽ ആവശ്യമില്ല നോട്ട് നെസസറിയാണ് എന്നാൽ നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പാർട്ണർഷിപ്പിലേക്ക് പോവുകയാണ് വിചാരിക്കാം പാർട്ണേഴ്സായി പാർട്ണർഷിപ്പ് ഫോമിലേക്ക് പോവുകയാണെങ്കിൽ 1932 പ്രകാരം പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പാർട്ണർഷിപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ രജിസ്ട്രാറെ അപ്രൂവൽ നെസസറിയാണ് ആവശ്യമാണ് കമ്പൽസറി ആണ് പക്ഷേ ഇവിടെ ആവശ്യമില്ല ഏതിന് അമാൽഗമേഷന് ഡിവിഷൻ അത് ആര് തീരുമാനിച്ചാൽ മതി ആര് തീരുമാനിച്ചാൽ മതി അതത് ജനറൽ ബോഡി വിളിച്ചു കൂട്ടി അവർ തീരുമാനിച്ചാൽ മതി അതിനുശേഷം രജിസ്റ്റർ ചെയ്യണം
അപ്പോൾ ആരറിയും രജിസ്ട്രാർ ഒരിക്കലും പ്രയർ അപ്രൂവൽ ആദ്യം രജിസ്ട്രാറിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യമില്ല അതാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 40 പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ലയബിലിറ്റീസ് അമാൽഗമേഷൻ ഡിവിഷൻ ഓഫ് കോർപ്പറേറ്റ് സൊസൈറ്റീസ് ജനറൽ ബോഡിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് 15 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം 60 ദിവസം സമയം കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ 2/3 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാക്കാൻ പറ്റുള്ളൂ രജിസ്ട്രാറെ പ്രയൽ അപ്രൂവൽ ആവശ്യമില്ല എന്നുള്ളതാണ് സെക്ഷൻ 50 പറയുന്നു ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 രണ്ട് സെക്ഷൻസിൽ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട് ഒന്ന് സെക്ഷൻ 50 മറ്റൊന്ന് സെക്ഷൻ 74 പക്ഷേ രണ്ടും രണ്ടാണ് 50 പറയുന്നത് അമാൽഗമേഷൻ ഡിവിഷന് ട്രാൻസ്ഫറൊക്കെ നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരും എന്താണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്തു പിന്നെ പഴയ കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ ഇല്ല അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരും രണ്ടെണ്ണം അമാൽഗമേറ്റിയാണ് അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പുതിയതൊന്ന് വേണ്ടി വരും ഡിവിഷൻ നടത്തുകയാണ് ഒന്ന് കൂടുതൽ രണ്ടും മൂന്ന് പാർട്ടാക്കി മാറ്റുകയാണെങ്കിൽ അവിടെ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ ഈ 14 വരുന്ന ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതാണ് സെക്ഷൻ 50 വരും ഈ മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആ സെക്ഷനാണ് ഏത് സെക്ഷൻ 50 എന്നാൽ സെക്ഷൻ 74 പറയുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യാണ് വൈൻഡിങ് അപ്പ് എടുത്താണ് അതായത് അടച്ചു പൂട്ടാൻ വേണ്ടി തീരുമാനിച്ചെങ്കിൽ ആ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന രജിസ്ട്രേഷൻ്റെ ക്യാൻസലേഷനാണ് ഏത് സെക്ഷൻ 74 പറയുന്നത് ഓക്കെ രണ്ടും തിരിച്ച് പഠിക്കുക 50 ഈ മൂന്ന് കാര്യങ്ങൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ലയബിലിറ്റീസ് അമാൽഗമേഷൻ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസിൻ്റെ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ എന്ത് ചെയ്യണം രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം ആ സെക്ഷനാണ് 15 പറയുന്നത് അതാണ് പറയുന്നത് ലിക്വിഡേറ്റഡ് ആസ് പെർ 14 പ്രകാരം ലിക്വിഡേറ്റ് ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത സെക്ഷൻ പറയുന്നു സെക്ഷൻ 16 പേഴ്സൺ വു ബിക്കം മെമ്പേഴ്സ് ആർക്കൊക്കെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആവാൻ പറ്റുക അതാണ് ഏത് സെക്ഷനിൽ പറയുന്നത് സെക്ഷൻ 16 അതാണ് മെമ്പർഷിപ്പിൻ്റെ സെക്ഷനാണ് ഏത് സെക്ഷൻ 16 അതിൽ ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട് RI ക്വാളിഫിക്കേഷൻസ് ഉണ്ട് ആ ക്വാളിഫിക്കേഷൻസിൽ ഏതെങ്കിലും ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർ ആവാൻ പറ്റുള്ളൂ ഒന്നാമത് പറയുന്നത് അറ്റൈൻ ദി ഏജ് ഓഫ് 18 18 വയസ്സായ ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആവാൻ പറ്റുള്ളൂ എന്നാൽ സ്റ്റുഡൻറ് കോപ്പറേറ്റീവ്സിൽ 18 വയസ്സാവേണ്ട ആവശ്യമില്ല അത് കുട്ടികൾക്കുള്ളതാണ് അതുകൊണ്ട് 18 വയസ്സാവേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെ എന്ത് ചെയ്യണം 18 വയസ്സായാൽ മാത്രമേ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർ ആവാൻ പറ്റുള്ളൂ രണ്ടാമത്താണ് സൗണ്ട് മൈൻഡ് അയാളെന്താകാൻ പാടില്ല അയാൾക്ക് മറ്റുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം ഇതിന് മൂന്നാമത്തതാണ് റെസിഡൻറ്റ് ഓർ ഒക്കുപ്പേഷൻ ഓഫ് ലാൻഡ് നമ്മൾ ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണോ മെമ്പർ ആവാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടുത്തെ റെസിഡൻ്റ് ആയിരിക്കണം റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആ ഒരു പ്രദേശത്തുള്ള ആളായിരിക്കണം അതല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിൽ നമുക്ക് കുറച്ച് സ്ഥലമെങ്കിലും വേണം നമ്മൾ പറഞ്ഞത് ഒക്കുപ്പേഷൻ ഓഫ് ലാൻഡ് ഒന്നുകിൽ ആ ലൊക്കാലിറ്റി റെസിഡൻ്റ് താമസിക്കുന്ന ആളാവണം അതല്ലെങ്കിൽ ഒക്കുപ്പേഷൻ ലാൻഡ് ഒക്കുപ്പേ ചെയ്തിട്ടുണ്ടായിരിക്കണം ആ സ്ഥലത്ത് നമുക്ക് കുറച്ച് ലാൻഡിങ്ങിലും വേണം എന്നിരുന്നാൽ മാത്രമേ നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പറ്റുള്ളൂ അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് മെമ്പർ ആവാൻ പറ്റില്ല നമുക്ക് നമ്മുടെ നാട്ടിൽ മെമ്പർ ആവാൻ പറ്റും അതുപോലെ നാലാമത്തെ ഒരാൾക്ക് പറ്റുന്ന ആരാണ് എനി അദർ സൊസൈറ്റി മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്താവും അംഗമാവാൻ പറ്റും ഓക്കെ മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഒരു പുതിയ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങണ അതിൽ മെമ്പർ ആവാൻ പറ്റും അങ്ങോട്ട് തിരിച്ചൊക്കെ പറ്റും അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർ ആവാം അതുപോലെ തന്നെ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആവാം അതുപോലെ തന്നെ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഓഫ് ഗവൺമെൻറ് ടു അഡ്മിറ്റ് മെമ്പേഴ്സ് ഗവൺമെൻറ് പറയുകയാണ് ഇന്ന ആളുകൾ അപ്പോയിൻ്റ് ചെയ്യണം ഇന്ന ആളെ നിങ്ങൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആക്കണമെന്ന് ഗവൺമെൻറ് എന്ത് ചെയ്യണം ഒരു ഓർഡർ ഇറക്കുകയാണ് ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ ഇറക്കുകയാണെങ്കിൽ ആ പറയുന്ന ആൾ അത് ആ വ്യക്തിയാണെങ്കിൽ ശരി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ശരി അവരെന്ത് ചെയ്യണം കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറാക്കി മാറ്റണം അപ്പോൾ 7 കാര്യങ്ങളാണ് ഒന്ന് 18 വയസ്സാണ് രണ്ടാമത് സൗണ്ട് മൈൻഡ് ആവണം അതുപോലെ തന്നെ ഒന്നുകിൽ അടുത്ത് റെസിഡൻ്റ് ആവണം അല്ലെങ്കിൽ അവിടെ എന്ത് വേണം ലാൻഡ് വേണം അതല്ലെങ്കിൽ എനി അതർ സൊസൈറ്റി മറ്റേതൊരു സൊസൈറ്റി ആവണം ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് പറ്റും അതുപോലെ ഗവൺമെൻറ്റിന് പറ്റും ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ ആർക്കും പറ്റും ഓക്കെ
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മെമ്പർ ആവാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മെമ്പർ നമ്മൾ ഒഴിവാക്കി എക്സ്പെൽ ചെയ്തു അല്ലെങ്കിൽ അയാളെ സർചാർജ് ചെയ്തു വീണ്ടും അയാൾ തിരിച്ച് മെമ്പർ ആവണമെങ്കിൽ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. എക്സ്പെൽ ചെയ്തതാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു കോപ്പറേറ്റ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പറ്റുള്ളൂ. കോപ്പറേറ്റ് സൊസൈറ്റിയിൽ ആ ഒരു കോപ്പറേറ്റ് സൊസൈറ്റീൻ്റെ ഇൻട്രസ്റ്റിന് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടി സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടി എന്ത് ചെയ്യും, ആ മെമ്പറുടെ ഒഴിവാക്കും. ആ മെമ്പർ ഒഴിവാക്കി കഴിഞ്ഞാൽ അയാൾ തിരിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മിനിമം ഒരു വർഷമെങ്കിലും കഴിയണം. അതാണ് ഇവിടെ പറയുന്നത്. എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ടേ പിന്നെ കോപ്പറേറ്റ് സൊസൈറ്റിയിൽ മെമ്പറാക്കാൻ പറ്റുള്ളൂ. എന്നാൽ സർചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ മെമ്പറാക്കാൻ പറ്റുള്ളൂ. ഇത് സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും കുറ്റകൃത്യമൊക്കെ ചെയ്തു, കുറ്റകൃത്യമൊക്കെ ചെയ്ത് അയാളെ സെൻറ്റൻസ് ജയിലിലൊക്കെ പോയാണ്ട് പിന്നെ അയാളെ ജയിലിൽ നിന്ന് ഇറങ്ങിയേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോപ്പറേറ്റ് സൊസൈറ്റിയിൽ മെമ്പറാക്കി എടുക്കാൻ പറ്റില്ല. എന്ത് വേണം, അയാൾ സർചാർജ് ചെയ്തതിന് ശേഷം മൂന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തെ മെമ്പറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റ് സൊസൈറ്റീൻ്റെ ഇൻട്രസ്റ്റിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ വീണ്ടും റീഅപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ സർചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 60 പറയുന്നത്. ഇനി സെക്ഷൻ 70 പറയുന്നത് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് ആണ്. സെക്ഷൻ 70 എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. നമ്മൾ പറഞ്ഞു ഒരു കോപ്പറേറ്റ് സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു മെമ്പർ പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ആ ഒരു മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അതിനെയാണ് എന്താ പറയുക, എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 70 എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. അത് പറയുന്നു, ആക്ട് എഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആൾ ചെയ്യുന്നതാണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. ആരാണ് എക്സ്പെൽ ചെയ്യുക, സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടണം. എന്ത് സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നത്. അവിടെയും അദ്ദേഹത്തെ ഒഴിവാക്കാൻ 2/3 മെജോറിറ്റി വേണം. 2/3 ആളുകൾ പറയണം അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന്. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിന് നോട്ടീസ് കൊടുക്കുമ്പോൾ, അതായത് ഞാൻ മീറ്റിങ്ങിന് വിളിക്കണമെങ്കിൽ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ നോട്ടീസ് 15 ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ 70 പറയുന്നത് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. കോപ്പറേറ്റ് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നതാണ് എന്ത്, എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. സ്പെഷ്യൽ ജനറൽ ബോഡിയാണ് എക്സ്പെൽ ചെയ്യുന്നത്. 2/3 മെജോറിറ്റി വേണം എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ അവിടെ മെമ്പേഴ്സിന് നോട്ടീസ് കൊടുക്കുമ്പോൾ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട്, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട്. അതിന് 15 മുമ്പെങ്കിലും അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 14 പറയുന്നു, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. 15 പറയുന്നു, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. 16 പറയുന്നു, ക്വാളിഫിക്കേഷൻ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ പേഴ്സൺ വു ബിക്കം മെമ്പേഴ്സ്. ഞാൻ 70 പറയുന്നു എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, ബാക്കിയുള്ള സെക്ഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.